സിസാ തോമസിനെ കെ ടി യു വി സിയായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ഗവർണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ നൽകിയത് തെറ്റായ വിവരങ്ങൾ. 7 വർഷം മാത്രം പ്രൊഫസർഷിപ്പുള്ള സിസയ്ക്ക് 10 വർഷത്തെ പ്രവർത്തന പരിചയമുണ്ടെന്ന വിവരമാണ് സമർപ്പിച്ചത്. ഇതിന്റെ തെളിവുകളാണ് കൈരളി ന്യൂസ് ഇതാ പുറത്തുവിടുന്നത്. ഇതിന്റെ വിവരങ്ങളുമായി ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഉമേഷ്, ഗവർണറുടെ നിരവധി കത്തുകൾ പുറത്തുവരുന്ന ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇതാണ്, ഹൈക്കോടതിയിൽ സിസയ്ക്കായി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ പിഴവുകൾ, തെറ്റുകൾ. എന്തൊക്കെയാണ് സത്യവാങ്മൂലത്തിലെ പിഴവുകൾ? വിവരങ്ങളിലേക്ക് പോയാൽ അജിംഷാദ്, ഈ സാങ്കേതിക സർവകലാശാല വിസിയായി, താൽക്കാലിക വിസിയായി ഡോക്ടർ സിസ തോമസിനെ ചാൻസലറായ ഗവർണർ നിയമിക്കുകയുണ്ടായി. ഈ നിയമനം അത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണ് എന്ന് സർക്കാർ ഹൈക്കോടതിയെ ബോധിപ്പിക്കുകയുണ്ടായി. ഈ സർക്കാരിൻ്റെ ഈ ഹർജി അന്ന് കോടതി പ്രാഥമികമായി വാദം കേട്ട ശേഷം ഈ സർക്കാർ ഉന്നയിക്കുന്ന വാദങ്ങളിൽ കഴമ്പുണ്ട്, അതിൽ ചില നിയമപ്രശ്നങ്ങളുണ്ട് എന്ന് നിരീക്ഷിച്ചായിരുന്നു ആ അന്ന് ഹർജി ഫയലിൽ സ്വീകരിച്ചത്. ഫയലിൽ സ്വീകരിച്ച ശേഷം അടുത്ത നടപടി എന്ന് പറയുന്നത് എതിർകക്ഷികളായ ചാൻസലർ അടക്കമുള്ളവരോട് വിശദീകരണം തേടുക എന്നുള്ളതാണ്. ചാൻസലറായ ഗവർണറിൽ നിന്നും ഒപ്പം ഡോക്ടർ സിസ തോമസിൽ നിന്നും ഒക്കെ വിശദീകരണം തേടുകയുണ്ടായി. അവരൊക്കെ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തു. ഇതിൽ ചാൻസലറായ ഗവർണർ അതിലെ വിവരങ്ങളാണ് ഇപ്പോൾ അതിലെ നൽകിയ വിവരങ്ങൾ ചിലത് തെറ്റാണ് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. അതിന് കൃത്യമായ തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഗവർണർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് സിസ തോമസിന് മതിയായ യോഗ്യതയുണ്ട് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിസിയായി നിയമനം നൽകിയത് എന്നാണ് ഗവർണർ അവകാശപ്പെട്ടത്. അതിലേറ്റവും പ്രധാനമായി ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നത് ഡോക്ടർ സിസ തോമസിന് പ്രൊഫസറായി 10 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ട് എന്നാണ് ഗവർണർ ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അത് നേരത്തെ പുറത്തു വന്നതാണ്. നമ്മളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഗവർണർ അവകാശപ്പെടുന്നത് ഡോക്ടർ സിസ തോമസിന് 10 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇനി യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഡോക്ടർ സിസ തോമസിന് 10 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ട് എന്ന ഗവർണറുടെ അവകാശവാദം തെറ്റാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സിസ തോമസിന് പ്രൊഫസറായി 7 വർഷത്തെ സേവനം മാത്രമേ ഉള്ളൂ, 7 വർഷത്തെ പ്രവൃത്തി പരിചയം മാത്രമേ ഉള്ളൂ എന്നാണ് വിവരം പുറത്തു വരുന്നത്. അത് നമ്മൾ പറയുന്നതല്ല, ഡോക്ടർ സിസ തോമസ് തന്നെ നേരത്തെ ഉമേഷ്. ഒന്ന്, സത്യവാങ്മൂലം, ഗവർണർ നൽകിയ സത്യവാങ്മൂലം തെറ്റ്. 2, UGC മാനദണ്ഡം അനുസരിച്ച് യോഗ്യതയുണ്ടോ സിസയ്ക്ക്? അങ്ങനെയാണെങ്കിൽ 7 വർഷം മാത്രമാണ് പ്രൊഫസർഷിപ്പ് ഉള്ളതെങ്കിൽ. UGC മാനദണ്ഡം അനുസരിച്ച് ഡോക്ടർ സിസ തോമസിന് പ്രവൃത്തി പരിചയമില്ല, 10 വർഷത്തെ പ്രവൃത്തി പരിചയമില്ല എന്ന് ഡോക്ടർ സിസ തോമസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അത് നമ്മൾ എടുത്തു പറയുന്നത് ഡോക്ടർ സിസ തോമസ് 2 വർഷം മുൻപ് സാങ്കേതിക സർവകലാശാലയിൽ ഒരു അപ്ലിക്കേഷൻ സമർപ്പിച്ചിരുന്നു 2018. അതിൽ അക്കാദമിക് വിഭാഗം ഡീനായി നൽകിയ അപ്ലിക്കേഷനിൽ ഡോക്ടർ സിസ തോമസ് തന്നെ പറയുന്നത് പ്രൊഫസറായി തനിക്ക് 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ സിസ തോമസ് തന്നെ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അസിസ്റ്റൻറ്റ് പ്രൊഫസറായും അസോസിയേറ്റ് പ്രൊഫസറായും ഒക്കെ ഉള്ള പ്രവൃത്തി പരിചയത്തിൻ്റെ വിവരങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം പ്രൊഫസറായി തനിക്ക് 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ് ഡോക്ടർ സിസ തോമസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. മാത്രമല്ല, 2010 ഡോക്ടർ സിസ തോമസ് പ്രൊഫസറായി പ്രൊമോഷൻ ലഭിക്കുന്നത്, 2010. അതിനുശേഷം 2019 ഡോക്ടർ സിസ തോമസ് സാങ്കേതിക സർവകലാശാലയിൽ ജോയിൻറ്റ് ഡയറക്ടറായി പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്തു. 2010 മുതൽ 2018 വരെ മാത്രമാണ് ഡോക്ടർ സിസ തോമസ് പ്രൊഫസറായി ജോലി ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ 8 വർഷം മാത്രമാണ് ഉള്ളത്. 2019 ആദ്യം മുതൽ ഡോക്ടർ സിസ തോമസ് ജോയിൻറ്റ് ഡയറക്ടറായി പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്തു. അതായത് 2019 മുതൽ സിസ തോമസിനുള്ളത് ഭരണപരമായ ചുമതലകളാണ് അന്ന് സിസ തോമസ് നിർവഹിച്ചിരുന്നത് എന്നുള്ളതാണ്. തീർത്തും അധ്യാപന വൃത്തിയിൽ നിന്ന് ഒഴിവാവുകയും പകരം ജോയിൻ്റ് ഡയറക്ടറായി തീർത്തും ഭരണപരമായ ജോലികളാണ് 2019 മുതൽ ചെയ്തു വരുന്നത് എന്നുള്ളതാണ്. അതായത് UGC നിഷ്കർഷിക്കുന്ന 10 വർഷത്തെ പ്രൊഫസറായുള്ള പ്രവൃത്തി പരിചയം സിസ തോമസിനില്ല എന്ന് സിസ തോമസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട രേഖകളാണുള്ളത്. ഒപ്പം അത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ കോടതിയെപ്പോലും
സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകി തെറ്റിദ്ധരിപ്പിക്കുന്ന ഗവർണറുടെ നടപടി അത് സംബന്ധിച്ചുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. ഗവർണർ നൽകിയ സത്യവാങ്മൂലത്തിൽ മതിയായ യോഗ്യതയുണ്ട്, 10 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വസ്തുത അതല്ല എന്ന് ഈ പുറത്തു വന്ന രേഖകളിലൂടെ വ്യക്തമാവുകയാണ്. അത് സിസ തോമസ് തന്നെ സമർപ്പിച്ച രേഖകളിലാണ് അത് വ്യക്തമാകുന്നത്. 2 വർഷം മുൻപ് സാങ്കേതിക സർവകലാശാലയിൽ അക്കാദമിക് ഡീൻ ആവാൻ വേണ്ടി സമർപ്പിച്ച ആ അപേക്ഷയിൽ അതിലാണ് തനിക്ക് 7 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ഉള്ളത് എന്ന് സിസ തോമസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. പക്ഷേ പിന്നീട് ഇപ്പോൾ കോടതിയിൽ, ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുമ്പോൾ ഗവർണർ പറയുന്നു സിസ തോമസിന് 10 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട്, അതുകൊണ്ടാണ് വി സി ആയി നിയമിച്ചത്, അതിൽ തെറ്റില്ല എന്നൊക്കെയാണ് ഗവർണർ ന്യായീകരിച്ചിരിക്കുന്നത്. ഗവർണറുടെ വാദം തെറ്റാണ് എന്ന് ഇപ്പോൾ രേഖകളിലൂടെ തന്നെ വ്യക്തമാവുകയാണ്. അജിം ഷാദ്. തീർച്ചയായും ഉമേഷ്, അതായത് ഈ ഇപ്പോൾ വലിയ വിവാദമായ കുഴിവെട്ട് പരാമർശമൊക്കെ ഇവിടെ നോക്കൂ, 2019 ജോയിൻറ്റ് ഡയറക്ടറായിട്ടാണ് ജോലി ചെയ്യുന്നത്. കാരണം 7 വർഷത്തെ പഠിപ്പിക്കൽ പാരമ്പര്യം മാത്രമേ അവിടെ ഉള്ളൂ, പ്രൊഫസർഷിപ്പ് 7 വർഷം മാത്രമേ ഉള്ളൂ. പിന്നീട് ഇങ്ങോട്ട് 2019 ഈ ജോയിൻറ്റ് ഡയറക്ടറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം അധ്യാപനമല്ല അവിടെ നടക്കുന്നത്, അത് ഭരണപരമായ കാര്യങ്ങളാണ്. അതിനെ എങ്ങനെ അധ്യാപനമായി ഉൾപ്പെടുത്താനാകും? അപ്പോൾ സത്യവാങ്മൂലം തെറ്റാകുന്നു, ഇതാണ് അതിൻ്റെ വിവക്ഷ അല്ലേ? അതെ, അത് തന്നെയാണ് അജിം ഷാദ്. ഇത് നാളെ ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഡോക്ടർ സിസ തോമസിനെ വി സി ആയി നിയമിച്ച നടപടിയെ ചോദ്യം ചെയ്ത് സർക്കാർ സമർപ്പിച്ച ഹർജി നാളെ വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. സർക്കാരിൻ്റെ വാദം നേരത്തെ ഹർജിയിലൂടെ പറഞ്ഞു കഴിഞ്ഞു. ഈ സർക്കാരിൻ്റെ വാദത്തിൽ കഴമ്പുണ്ട്, അതിൽ ചില നിയമപ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് അത് ഫയലിൽ സ്വീകരിക്കുകയും എതിർകക്ഷികളോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായി ഡോക്ടർ സിസ തോമസ് നേരത്തെ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. അതിൽ ഡോക്ടർ സിസ തോമസ് അവകാശപ്പെടുന്നത് തനിക്ക് മതിയായ യോഗ്യതയുണ്ട് എന്നൊക്കെയാണ്, സർക്കാരിന് ഇത്തരത്തിലൊരു ഹർജിയുമായി പോകാൻ കഴിയില്ല എന്നൊക്കെയാണ് സിസ തോമസ് അവകാശപ്പെട്ടത്. ഒപ്പം ഗവർണറുടെ സത്യവാങ്മൂലവും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലെത്തി. അതിലാണ് തൻ്റെ നടപടിയിൽ തെറ്റില്ല എന്ന് ഗവർണർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. 10 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ട് എന്നതടക്കമുള്ള വാദങ്ങളാണ് ഗവർണറും ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ മുൻപിലുണ്ട്. സ്വാഭാവികമായും നാളെ കോടതിയുടെ പരിഗണനയ്ക്ക് ഈ കേസ് വരുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി കോടതിയുടെ ശ്രദ്ധയിൽ വരും എന്നാണ് കരുതുന്നത്. നേരത്തെ ഇതേ ബെഞ്ച് തന്നെയായിരുന്നു അസോസിയേറ്റ് പ്രൊഫസറായി പ്രിയ വർഗീസിൻ്റെ നിയമനം റദ്ദാക്കിയത്. അതിന് കാരണമായി പറഞ്ഞത് 10 വർഷത്തെ യോഗ്യത ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് കോടതി പറഞ്ഞത്. അതേ ബെഞ്ചിൻ്റെ മുമ്പാകെ ഈ കേസും അതേ മാനദണ്ഡ ലംഘനം തന്നെ അതേ ഇതേ കോടതിയുടെ ശ്രദ്ധയിൽ വരുമ്പോൾ എന്താണ് ഇനി കോടതി സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനം. വളരെ വിശദമായ വാദപ്രതിവാദങ്ങൾ നാളെ കോടതിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടൊപ്പം ഈ വിവരങ്ങൾ കൂടി കോടതിയുടെ മുൻപിലേക്ക് വരികയാണ്. അതിൽ കോടതി എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും. അതെ, കുഴിവെട്ട് അധ്യാപന പരിചയമായി വരില്ല എങ്കിൽ ഭരണനിർവഹണമായ കാര്യങ്ങളിൽ എങ്ങനെയാണ് അധ്യാപന പരിചയമായി വരുന്നത്, അതൊക്കെ നമുക്ക് കോടതിക്ക് മുമ്പിൽ നാളെ കാണാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആ തെളിവുകൾ കൂടി ഒന്ന് കണ്ടതിന് ശേഷം ഉമേഷ്, ഇതാണ് നമുക്ക് ലഭിച്ച തെളിവുകൾ. അതായത് എന്താണ് സിസ തോമസിൻ്റെ യോഗ്യതകൾ, സിസ തോമസ് ഏതൊക്കെ വർഷങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, അവിടെ അധ്യാപന പാരമ്പര്യം എത്ര വർഷം, അധ്യാപന പ്രവൃത്തി എത്ര വർഷമാണ് ചെയ്തത്, 7 വർഷം. അതിനുശേഷം 2019 ഡയറക്ടറായി ജോലി ചെയ്തതിന് ശേഷം, ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം പിന്നീട് നടത്തിയിരിക്കുന്നത് മുഴുവൻ ഭരണസംബന്ധിയായ കാര്യങ്ങളാണ്, അധ്യാപനത്തിൽ അത് പെടില്ല. ഇതിൻ്റെ തെളിവുകളാണ് ഇപ്പോഴിതാ ഞങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഉമേഷ്, വിവരങ്ങൾ കൂടി ചേർക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ വസ്തുത, നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ഇത് കഴിഞ്ഞ തവണത്തെ പ്രിയ വർഗീസുമായി ബന്ധപ്പെട്ട കേസിലെ അതേ ബെഞ്ച് തന്നെയാണോ ഈ കേസും പരിഗണിക്കുന്നത്? ഒപ്പം ഉമേഷ്, അതെ അജിം ഷാദ്, അതേ ബെഞ്ച് തന്നെയാണ്, ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ച് തന്നെയാണ് ഈ കേസും നാളെ പരിഗണിക്കുന്നത്. നേരത്തെ ഇതേ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് തന്നെയാണ് ഈ കെ ടി യു വി സി നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഹർജിയും വരുന്നത്. പ്രിയ വർഗീസിൻ്റെ കേസിൽ കോടതി നേരത്തെ വിധി പറഞ്ഞതാണ്. അതിൽ പ്രിയ വർഗീസിന് മതിയായ യോഗ്യതയില്ല എന്ന് കണ്ടൊക്കെയാണ് എന്ന് നിരീക്ഷിച്ചാണ് കോടതി അന്ന് നിയമനം റദ്ദാക്കിയത്. അതിൽ കോടതി ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് 10 വർഷത്തെ പ്രവൃത്തി പരിചയം ഇല്ല എന്നുള്ളതായിരുന്നു. ഈ NSS ഡയറക്ടറായി പോയ കാലയളവൊന്നും അധ്യാപന പരിചയമായി കണക്ക് കൂട്ടാൻ കഴിയില്ല എന്നൊക്കെയാണ് കോടതി നിരീക്ഷിച്ചത്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ സിസ തോമസിനും സമാനമായ പ്രശ്നം സിസ തോമസിൻ്റെ കാര്യത്തിലും ഉണ്ടാകും എന്നുള്ള കാര്യം
ഉറപ്പാണ് അത് മാത്രമല്ല ഈ ഘട്ടത്തിൽ ഈ തെളിവുകൾ 2010ലാണ് ഈ തെളിവുകൾ നമ്മൾ പുറത്തു വിടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില വസ്തുക്കൾ കൂടി ഇതിനകത്ത് ഗാർഡ് ചെയ്യാനുണ്ട് കാരണം യുജിസിയുടെ തന്നെ മാനദണ്ഡത്തിൽ ഒരു ചാൻസലറെ മാറ്റാനുള്ള മെറിറ്റായി കാണുന്നത് അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണ് വി വൈസ് ചാൻസലറുടെ മെറിറ്റ് നഷ്ടപ്പെടുന്ന ഇത്യാദി കാര്യങ്ങൾ കൂടി ആരോപണങ്ങളായി ഉണ്ട് സിസ തോമസിനെതിരെ തന്റെ കീഴിലുള്ള വിദ്യാർത്ഥിയുടെ തീസിസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തി നൽകിയത് അടക്കമുള്ള കാര്യങ്ങൾ കേസുകളായി റിപ്പോർട്ടുകളായി അന്വേഷണ റിപ്പോർട്ടുകളായി ഉണ്ട് അതൊക്കെ നാളത്തെ കേസിൽ ഇതിനോടൊപ്പം പരിഗണിക്കപ്പെടുമോ അജിംഷാദ് നിലവിൽ ഇവരുടെ നിയമനം അത് നിയമവിരുദ്ധമാണ് എന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തുകൊണ്ട് നിയമവിരുദ്ധം എന്ന് സർക്കാർ പറയുന്നത് സാങ്കേതിക സർവകലാശാല നിയമം സെക്ഷൻ 13(7)ന്റെ ലംഘനം ഗവർണർ നടത്തി എന്നാണ് പറയുന്നത് അതായത് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിലുള്ള വി സി മാറിയാൽ പകരം മറ്റൊരു സർവകലാശാലയിലെ വി സിക്കോ അതല്ലെങ്കിൽ കെ ടി യുവിലെ തന്നെ പ്രോ വി സിക്കോ താൽക്കാലിക വി സിയായി നിയമനം നൽകണം എന്നുള്ളതാണ് സർവകലാശാല നിയമം അനുസരിച്ച് അത് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത് അങ്ങനെ ഇരിക്കെ ഒരു സർക്കാർ ജീവനക്കാരൻ ഒരു ജോയിൻ്റ് ഡയറക്ടറായിട്ടുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ വി സി ആയി നിയമനം നൽകണം എന്നുണ്ടെങ്കിൽ അതിന് സർക്കാരിൻ്റെ ശുപാർശ വേണം പക്ഷേ ഈ ഡോക്ടർ സിസ തോമസിൻ്റെ കാര്യത്തിൽ അങ്ങനെ സർക്കാരിൻ്റെ ശുപാർശയോ സർക്കാർ അറിയാതെയോ ആണ് ഡോക്ടർ സിസ തോമസിനെ വൈസ് ചാൻസലറായി നിയമിച്ചത് അത് ഗവർണർ തന്നിഷ്ടപ്രകാരം ചെയ്ത നടപടിയാണ് അത് നിയമവിരുദ്ധമാണ് സർവകലാശാല നിയമത്തിൻ്റെ ലംഘനമാണ് എന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരത്തിൽ സർക്കാരിൻ്റെ വാദം മുന്നോട്ട് വെച്ചപ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഇതിൽ ചില നിയമപ്രശ്നങ്ങളുണ്ട് ഈ ഹർജിയിൽ പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ട് അതുകൊണ്ട് ഇത് വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്ന നിലപാടിലേക്ക് കോടതി എത്തിയത് അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായും എതിർ നിലപാടുകൾ കൂടി അതല്ലെങ്കിൽ ആരോപണ വിധേയരായവരുടെ ഭാഗം കൂടി കോടതിക്ക് കേൾക്കേണ്ടതുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഗവർണറോടും സിസ തോമസിനോടും ഒക്കെ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചത് അവർ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തു ഇവരുടെ എല്ലാവരുടെയും വാദങ്ങൾ നാളെ കോടതിക്ക് മുൻപാകെ എത്തുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം സർക്കാരിൻ്റെ ഈ വാദത്തിൽ കഴമ്പുണ്ട് എന്ന് സ്ഥാപിക്കാൻ സർക്കാർ നാളെ ശ്രമിക്കും ഒപ്പം ഗവർണറുടെ വാദം അവതരിപ്പിക്കാൻ ഗവർണറും ശ്രമിക്കും നിലവിൽ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് തന്നെയായിരിക്കും ഗവർണറും ഒരുപക്ഷേ കോടതിക്ക് മുമ്പാകെ ഗവർണറുടെ അഭിഭാഷകനും ഗവർണറുടെ സത്യവാങ്മൂലം തെറ്റ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോഴിതാ കൈരളി ന്യൂസ് പുറത്തുവിട്ടത് ഇതിന്റെ വിവരങ്ങൾ കൂടിയാണ് ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്